നമസ്കാരം. ജൂലൈ 23 2024 25 കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കുറിക്കുന്നത് പുതിയ ചരിത്രം കൂടിയാണ്. ഇതോടെ തുടർച്ചയായി 7 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറും. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡ് മറികടന്നാണ് നിർമ്മല സീതാരാമൻ ഈ നേട്ടത്തിന് ഉടമയാകുന്നത്. അതേസമയം നിർമ്മല സീതാരാമന് മുൻപ് തുടർച്ചയായി 5 സമ്പൂർണ്ണ ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും അവതരിപ്പിച്ച ചരിത്രമുണ്ട് മൊറാർജി ദേശായിക്ക്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡ് തകർക്കാൻ നിർമ്മല സീതാരാമന് ഇനിയും കഴിഞ്ഞിട്ടില്ല. മൊറാർജി ദേശായി 10 തവണയാണ് രാജ്യത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ 8 സമ്പൂർണ്ണ ബജറ്റുകളും 2 ഇടക്കാല ബജറ്റുകളും ഉൾപ്പെടുന്നു. അങ്ങനെ ഭാരത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന പദവി മൊറാർജി ദേശായിക്ക് തന്നെയാണ് ഇപ്പോഴും സ്വന്തം. മൊറാർജി ദേശായി ആദ്യഘട്ടത്തിൽ 1958 മുതൽ 1963 വരെ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. അതിൽ 1959 മുതൽ 1963 വരെ എല്ലാ വർഷവും അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചു. അതായത് 1962-63 ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ തുടർച്ചയായി ആകെ 6 ബജറ്റുകൾ. 1967 മുതൽ 1969 വരെയായിരുന്നു ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ 2 വരവ്. ഇക്കാലയളവിൽ 1967-68 വർഷങ്ങളിലെ ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ 4 ബജറ്റുകൾ അദ്ദേഹം അവതരിപ്പിച്ചു. മൊറാർജി ദേശായിയുടെ ജന്മദിനമായ ഫെബ്രുവരി 29 അദ്ദേഹം രാജ്യത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചുവെന്ന മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. ചരിത്രത്തിൽ മറ്റൊരു ധനമന്ത്രിയും ഇങ്ങനെ ചെയ്തിട്ടില്ല. 1977 മാർച്ച് 24 മുതൽ 1979 ജൂലൈ 28 വരെ ഇന്ത്യയുടെ 4-ാമത്തെ പ്രധാനമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അവതരിപ്പിച്ച ബജറ്റുകളുടെ എണ്ണത്തിൽ രാജ്യത്ത് 2-ാം സ്ഥാനം പി ചിദംബരത്തിനാണ്. 9 ബജറ്റുകൾ അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. നിർമ്മല സീതാരാമന് മുൻപ് 2014-15 മുതൽ 2018-19 വരെ തുടർച്ചയായി 5 ബജറ്റുകൾ അവതരിപ്പിച്ച അന്തരിച്ച അരുൺ ജെയ്റ്റ്ലിയും തൊട്ടു പിന്നാലെയുണ്ട്. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും 2014-15 മുതൽ 2018-19 വരെ തുടർച്ചയായി 5 ബജറ്റുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസം മുതൽ മാസത്തിലെ 1 വരെ ബജറ്റ് അവതരിപ്പിക്കുന്ന കൊളോണിയൽ കാലത്തെ പാരമ്പര്യത്തിൽ നിന്ന് ജെയ്റ്റ്ലി പിന്മാറിയത് 2017. ജെയ്റ്റ്ലിയുടെ അനാരോഗ്യത്തെ തുടർന്ന് 2019-20 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റ് 2019 ഫെബ്രുവരി 1 പീയൂഷ് ഗോയൽ അവതരിപ്പിച്ചു. തുടർന്ന് 2019 മുതൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയായി പീയൂഷ് ഗോയൽ സേവനമനുഷ്ഠിച്ചു. 2019 പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം മോദി 2.0 സർക്കാരിൽ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ നിയമിതയായി. ഇതോടെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന 2-ാമത്തെ വനിതയും ഇന്ത്യയുടെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയുമായി നിർമ്മല സീതാരാമൻ മാറുകയായിരുന്നു. 1970-71 സാമ്പത്തിക വർഷത്തിലാണ് ഇന്ദിരാഗാന്ധി ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 2019 പൊതു ബജറ്റ് അവതരണ സമയത്ത് നിർമ്മല സീതാരാമൻ മറ്റൊരു മാറ്റം കൂടി കൊണ്ടുവന്നു. പ്രസംഗവും രേഖകളും വഹിക്കുന്നതിനായി പരമ്പരാഗത ബജറ്റ് ബ്രീഫ് കേസിന് പകരം ദേശീയ ചിഹ്നത്താൽ അലങ്കരിച്ച ലെതർ ബാഗ് ഉപയോഗിച്ച് അവർ വാർത്തകളിൽ ഇടം നേടി. ഈ വർഷം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവതരിപ്പിച്ച ഒരു ഇടക്കാല ബജറ്റും 5 സമ്പൂർണ്ണ ബജറ്റുകളും നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗ്, അരുൺ ജെയ്റ്റ്ലി, പി ചിദംബരം, യശ്വന്ത് സിൻഹ എന്നിവർ 5 ബജറ്റുകൾ അവതരിപ്പിച്ചവരാണ്. ഈ വർഷം ഫെബ്രുവരി 1 അവതരിപ്പിച്ച ഇടക്കാല ബജറ്റോടെ തുടർച്ചയായി 6 ബജറ്റുകൾ എന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡിന് സീതാരാമൻ ഒപ്പമെത്തി. മോദി 3.0 സർക്കാരിൽ 2-ാം തവണ ധനമന്ത്രിയായി ചുമതലയേറ്റ നിർമ്മല സീതാരാമൻ
2024-25 കേന്ദ്ര ബജറ്റ് ജൂലൈ 23 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് കൂടിയാണിത്. വെബ് ഡെസ്ക്, തത്മേ ടിവി.